ചിറയൻകീഴ് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ആശാനാഥിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മംഗലപുരത്ത് നടന്ന കൺവെൻഷനിൽ സ്ഥാനാർത്ഥിക്കും മുരളീധരനും പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണം നൽകി. ഹരിജി ശർക്കര അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ആശാനാഥ്, BJP സംസ്ഥാന സമിതി അംഗം ആലങ്കോട് ദാനശീലൻ, തോന്നിക്കൽ രവി, വട്ടിയൂർക്കാവ് ജയചന്ദ്രൻ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ മണ്ഡലങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളാണ് യഥാർത്ഥ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ. മറ്റ് രണ്ടുപേരും തമ്മിൽ നടക്കുന്നത് ഒരു സൗഹൃദ മത്സരമാണ്. കാരണം അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് അവരുടെ മുഖ്യ ശത്രു BJP ആണെന്നാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭരണ തുടർച്ച ഒഴിവാക്കലല്ല ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതിനു പകരം BJP ഒരു സീറ്റും കിട്ടാതെ നോക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ചാനൽ ചർച്ചകളിലടക്കം അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല, നമ്മുടെ നിയമത്തും ധർമ്മടത്തും നടക്കുന്ന മത്സരം നോക്കിയാൽ നമുക്കറിയാം, നിയമം ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കേരളത്തിലെ ഒരേയൊരു മണ്ഡലമാണ്. മത്സരത്തിൽ പിണറായി വിജയന്റെ ഭരണ തുടർച്ച ഒഴിവാക്കലും കേരളത്തിൽ CPM ഒരിക്കൽ കൂടി ഭരണത്തിൽ വരുന്നത് ഇല്ലാതാക്കലുമാണ് ലക്ഷ്യമായെങ്കിൽ കോൺഗ്രസ് BJP ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിക്കോട്ടെ. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ധർമ്മടത്തൊരു സ്ഥാനാർത്ഥിയെങ്കിലും നിർത്തണ്ടേ? നിയമത്ത് മത്സരിക്കാൻ നിലവിലുള്ള രാജ്യസഭാ അംഗത്തെ രാജിവെപ്പിക്കാതെ നിയമത്തേക്ക് കൊണ്ടുവന്ന ആളുകൾ ധർമ്മടത്തേക്ക് മത്സരിക്കാൻ ഒരാളെ കണ്ടുപിടിക്കാൻ എന്താ ഇത്രയും വൈകിയത്? അവസാനം മത്സരിക്കാൻ ആളില്ല എന്ന് വന്നപ്പോ അവസാനം എവിടെയോ ഉണ്ടായിരുന്ന രഘുനാഥിനെ, കാരണം രഘുനാഥിനെ ഞാനും തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിച്ചതാണ്. നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ, ഈ പറഞ്ഞ രഘുനാഥിനെ പോലെ, K.സുധാകരനെ പോലെ ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്നതാണ്. ആ ബ്രണ്ണൻ കോളേജ് കാലം തൊട്ട് രഘുനാഥിനെ അറിയാം. ആ രഘുനാഥ് ഞാൻ കേട്ടത് അദ്ദേഹം ഗൾഫിലൊക്കെ ആയിരുന്നു എന്നാണ്. എവിടെ നിന്നോ നാട്ടിൽ അവധിക്ക് വന്നതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുക, ഇതാണ് UDFന്റെ ഈ തെരഞ്ഞെടുപ്പിൽ CPMനോടുള്ള സമീപനം. HP News, ആറ്റിങ്ങൽ.